സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്, വി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തു. വേറൊന്നുമല്ല, അവനിപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ അവൻ എന്നോട് വന്നിച്ച് പറഞ്ഞു, മമ്മി എനിക്ക് 40 വയസ്സാകുമ്പോഴത്തേക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് റിട്ടയർമെൻ്റ് എടുക്കണം. ജോലി എടുക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിനു മുമ്പ് തന്നെ വന്നിട്ടിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഞാനിപ്പോൾ 48 വയസ്സാവുന്നു. അപ്പം എന്നോട് വന്നിട്ട് എൻ്റെ മോൻ ഒരു അവൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ തന്നെ എങ്ങനെ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാം എന്ന ഒരു ആശയം എന്നോട് പങ്കുവച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനും മോനും തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ ആ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, അതിപ്പം എൻ്റെ ഇപ്പോൾ ഒരു വി ആർ ഫാമിലി എന്ന ഈ ചാനല് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാമിലിയുടെ ബെറ്റർമെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ വഴി നമ്മൾ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ ജീവിക്കാം എന്നൊക്കെ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഒരിക്കലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളെ ആക്കാനായിട്ടുള്ളൊരു സിലബസ് ഒന്നും നമ്മളുടെ ഈ ഒരു പാഠ്യപദ്ധതിയിലില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെ നന്നായിട്ട് ജീവിക്കണം, ഇതൊക്കെ ആൾക്കാർക്ക് ഒരു അന്യം നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, നമ്മൾക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എങ്ങനെ കൈവരിക്കാം എന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോണതിന് മുമ്പ് നിങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തുക. കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു കാര്യത്തിൽ. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെയാണ് ഓരോ വീഡിയോ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരെ സംബന്ധിച്ചും ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു പാഷനേറ്റായിട്ട് ജോലികൾ കാണുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾക്കൊരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാഷനായിട്ടുള്ളൊരു വർക്കിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ജോലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിട്ടായിരിക്കും ചെയ്യണത്. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താണ് ഒത്തിരി ഭാരം വലിച്ച് ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടോ ആ ഒരു പാഷനോ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു 50 വയസ്സിൽ അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിൽ അവർക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ശിഷ്ടകാലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ വരുന്നത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എഗെയിൻ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു സാമ്പത്തിക സാക്ഷരത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൈവരിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് എങ്ങനെ നമുക്ക് അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മളുടെ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത് പലപ്പോഴും നമ്മളുടെ ആക്റ്റീവ് ഇൻകം കൊണ്ടായിരിക്കും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു എന്തും ആവട്ടെ, നമ്മൾക്കൊരു നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തിട്ട് മേജറായിട്ട് ഇൻകം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറേ പാസീവ് ഇൻകവും ഉണ്ടാവും. കാര്യം ഈ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് അവർ എന്തെങ്കിലുമൊക്കെ നീക്കി വെച്ചിട്ട് അവർ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടി റെൻറ്റിന് കൊടുത്തോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് FD ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങിയോ ഒക്കെ അവർക്ക് കുറേ പാസീവ് ഇൻകവും ഉണ്ടാവും. അപ്പോൾ ഈ പാസീവ് ഇൻകം ആക്റ്റീവ് ഇൻകത്തേക്കാളും കൂടുതലാകുന്ന ഒരവസ്ഥയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കാര്യങ്ങൾ
നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ എന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു 100,000 രൂപ ഒരു മാസം ചിലവുണ്ട്. ആ 100,000 രൂപ ചിലവ് ഉണ്ടാകുന്നത് എൻ്റെ സാലറിയിൽ നിന്നാണ്. ഞാൻ ആ 1 ലാക്ക് ഞാൻ അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പെട്ടെന്നൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്കും ഓഫീസുകളൊക്കെ അടച്ചിരുന്നു, എൻ്റെ ജോലി പോയി. പക്ഷേ എനിക്ക് എൻ്റെ നിത്യവൃത്തി നടത്തിക്കൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കിപ്പോൾ ഈ ജോലിക്ക് പോവാതിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ഒരു ഇൻകം ഏതെങ്കിലും ഒരു ഫോമിൽ, ഒന്നല്ലെങ്കിൽ നമ്മുടെ FD എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റിൽ നിന്നുള്ള റെൻ്റായിട്ട്, അതായത് നമ്മളുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ഇതായിട്ടോ, അല്ലെങ്കിൽ നമ്മൾക്കാരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിൽ നിന്നുള്ളൊരു ഡിവിഡൻ്റ് ആയിട്ടോ ഒക്കെ നമ്മൾക്കൊരു അക്യുമുലേറ്റഡ് ഫണ്ട് നമ്മളുടെ ആക്റ്റീവ് ഇൻകത്തിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ചിലവുകളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾക്ക് ആ ഒരു രീതിയിലേക്ക് നടന്നുകൊണ്ട് പോകാൻ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ടൂർ ഒരു വർഷത്തേക്ക് നമുക്കൊരു കുറേ കൺട്രീസൊക്കെ കാണാൻ പോകണം, അല്ലെങ്കിൽ വേൾഡ് ടൂറിന് പോകണം. അപ്പോൾ ആ വേൾഡ് ടൂറിന് പോകുമ്പോഴത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേൾഡ് ടൂറിന് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഞാൻ വേൾഡ് ടൂറിന് പോകുമ്പോഴത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ എൻ്റെ എന്താണ് അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും പറഞ്ഞാൽ ഇൻകം ഇല്ല, അങ്ങനെയുള്ളൊരവസ്ഥയിലാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എല്ലാ ഗോൾസും അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെയുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്താലാണ് എനിക്ക് വേണമെങ്കിൽ ടൂറിന് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വർഷം വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു 6 മാസമോ അല്ലെങ്കിൽ കുറച്ച് കാലം എൻ്റെ റെഗുലർ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എനിക്കൊരു ടൂറിനോ അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ, അവർക്ക് പഠിക്കണമെങ്കിൽ അവരുടെ ഫീസ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റണം, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം, അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും എൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആക്റ്റീവ് ഇൻകം ഇല്ലാതെ തന്നെ എൻ്റെ പാസീവ് ഇൻകം വെച്ചിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഡിപ്പെൻഡൻ്റ് എല്ലാ അവരുടെയും ഗോൾസും നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ITയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഗുണപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒരു എന്താണ് തോട്ട്സ് എന്നുള്ളതും എന്നോടൊന്ന് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഒരു ആക്റ്റീവ് ഇൻകത്തെ എന്നെ കടത്തി വിട്ടു. നിങ്ങൾക്ക് 100,000 ആക്റ്റീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷമോ അല്ലെങ്കിൽ 100,000 മുകളിലേക്ക് നിങ്ങളുടെ പാസീവ് ഇൻകം കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് വെച്ച് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോലിയെടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാര്യം പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവയെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾക്ക് ആ ഒരു എനിക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയേക്കണേ. ഞാനൊരു ചെറുപ്പകാലത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഗോൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്കൊരു ഫിനാൻഷ്യലി സഫിഷ്യൻ്റ് ആയിട്ട്, ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പോയി കൈ നീട്ടേണ്ടി വരരുത്, മക്കളുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ടി വരരുത്, പാരൻസിൻ്റെ അടുത്ത് പോയി കൈ നീട്ടേണ്ടി വരരുത്, ആരുടെ അടുത്തും കൈ നീട്ടാതെ എനിക്ക് എൻ്റെ ഒരു ഇൻകം കൊണ്ട് ജീവിക്കണം എന്ന ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു എൻ്റെ ഒരു ഒരു ചെറുപ്പകാലം തൊട്ടേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഗോള് സത്യത്തിൽ എങ്ങനെയോ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് 48 വയസ്സാവുന്നു. ഈ 48 വർഷക്കാലവും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ നിങ്ങളോട് പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് അത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഫിനാൻഷ്യലി ലിറ്ററസി അല്ലെങ്കിൽ ഫിനാൻസിനെ പറ്റിയുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് എനിക്ക് എൻ്റെ ഫിനാൻസിനെ പറ്റി, എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഒരു ഇൻകം എന്താണ്, എനിക്കിപ്പോൾ എന്തൊക്കെ അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ലയബിലിറ്റി ഉണ്ട്, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്താണ് അവസ്ഥ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തെപ്പറ്റിയും നമ്മൾക്കൊരു നല്ല തരമായിട്ടുള്ളൊരു നോളജ് ഉണ്ടാവുക. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, എന്താണെന്നുള്ള ഒരു നല്ലൊരു അവെയർനെസ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾക്കൊരു കുറേ അസറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലാവാം, നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇതിലാവാം, ഇതിലൊക്കെ നമ്മൾ നോമിനിയെ നമ്മൾ വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയത്തും ആൾക്കാർക്ക് പറ്റുന്നൊരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു അടുത്ത സമയത്ത് തന്നെ എനിക്കറിയാവുന്ന ഒരു ആളുടെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജോലി പോയ ആ ഒരു വിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞു പിള്ളേരും അവരുടെ ആ ജീവിതം കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടം വന്നു. കാര്യം അദ്ദേഹം വീട് മേടിച്ചിട്ട് പോലും രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു വർഷം പോലും പൂർത്തിയായിട്ടില്ല. വീട് ലോൺ എടുത്ത് വീട് മേടിച്ചിട്ടേ ഉള്ളൂ. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജോലി പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഇൻകം ഉണ്ടായിരുന്നില്ല. പ്ലസ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പി എഫിലാണെങ്കിലും എല്ലാം അതിൽ നോമിനിയായിട്ട് വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഇദ്ദേഹം ഒരു ഇൻ്റർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു വേറൊരു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് വിവാഹം കഴിച്ചിരുന്നത്. അതുകൊണ്ട് വീട്ടുകാരൊരിക്കലും അദ്ദേഹത്തെ സപ്പോർട്ടഡ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഹേർഷിപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ട് പോവുകയായിരുന്നു. ഒപ്പം അവരുടെ സ്വർണമാണെങ്കിൽ അവർ കൊണ്ടുപോയി ഭർത്താവിൻ്റെ വീട്ടിലെ ലോക്കറിൽ വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എഫിലാവട്ടെ, ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും ഭാര്യ നോമിനി ആയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ടോട്ടലി ആ ഒരു ഭർത്താവിൻ്റെ അഭാവത്തിൽ ആ കുടുംബം അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒത്തിരി വിഷമം വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്ത് സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർക്ക് നാളെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് അവരെ ആക്കാവുന്ന ലെവലിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം വളരെ സൂക്ഷ്മമായിട്ടൊന്നുകൂടി റീചെക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത് ആരെയാണ്, പക്ഷേ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടും നിങ്ങളുടെ അഭാവത്തിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ആൾക്കാർ ആരൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക, അവരിലേക്ക് നിങ്ങൾ നോമിനി പെർഫെക്റ്റായിട്ട് കയറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫിനാൻഷ്യലി ഇപ്പോൾ ഇത്രയെങ്കിലും ഒരു അറിവുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ അതിലേക്കൊരു റിസേർച്ച് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് ശരിക്കും റോബർട്ട് കിയോസ്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ആ ബുക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബുക്ക് ഒന്ന് വായിച്ചിട്ടില്ലെങ്കിൽ, കാര്യം അതൊരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. കാര്യം നിങ്ങൾക്ക് അത്രയധികം നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു ബുക്കാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ ഒക്കെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇൻകത്തെ അവർ വർക്ക് ചെയ്യണെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യമേ അവരുടെ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചിലവാക്കും. അഗെയിൻ അവരുടെ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം ചിലവാക്കിയിട്ട് എന്തെങ്കിലും ബാക്കി വന്നാലാണ് അവരെന്തിലേക്ക് പോകുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക.
അപ്പോൾ ഈ ചിലവുകളെല്ലാം വരുത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ബാക്കി വെക്കാനായിട്ട്. കാരണം നമ്മൾക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം നീഡ്സ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു എയർലി റിട്ടയർമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന ഒരു ഗോള് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജോലി കിട്ടിയ ഒരു പയ്യനാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് 50% കാശ് എന്തിലേക്ക് പോകുക? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. 30% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു നീഡ്സ്, അതായത് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ മറ്റേ റെൻറ്റ്, അഗെയിൻ നിങ്ങളുടെ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ 30% മാറ്റി വെച്ചോളൂ. 20% നിങ്ങൾക്ക് തോന്നുവാണ് എനിക്കൊരു ആപ്പിൾ ഫോൺ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വണ്ടി മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിൽ വയ്ക്കാം? 20% അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു രീതിയിൽ പോവുകയാണ്, ആ ഒരു പ്രപ്പോസിഷനിലാണ് നിങ്ങൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 40 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗോളിൽ തന്നെ നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാര്യം നമ്മൾക്ക് അറിയില്ല നമ്മളുടെ ലൈഫിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ജോലി പോകാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരാം. ചിലപ്പോൾ എന്താണ്, നമ്മൾക്കൊരു വീടിന് പെട്ടെന്നൊരു വീട് നമ്മൾ താമസിക്കുന്ന വീടിന് റിപ്പയർ വരാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഒരു നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരാം. ഇത് വന്നാലും നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആരുടെ മുമ്പിലും പോയി കൈ നീട്ടാതെ ചെയ്യാൻ പറ്റണമെങ്കിൽ എപ്പോഴും നമ്മളൊരു 3 മാസം തൊട്ട് ഒരു 6 മാസം വരെയുള്ള നമ്മളുടെ ആ ഒരു ചിലവ് വരുന്നൊരു എമൗണ്ട് നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാലും, ഒരു കാഷ്വാലിറ്റിയൊക്കെ വന്നാലും നമ്മൾക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം അത് നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾക്കിങ്ങനെ വയ്ക്കാം. ആ ഒരു അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒരു സേഫറായി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു 5-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർ ഓർക്കും ഞാൻ നല്ല ഹെൽത്തിയാണ്, നല്ല ഫിറ്റാണ്, എനിക്കൊരു പ്രശ്നമില്ല, അപ്പം നമ്മൾ എന്തിനേയും മെഡി ക്ലെയിമൊക്കെ എടുക്കണേ, നമ്മൾ അങ്ങനെ ആലോചിക്കും. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ പോലും 10,000-20,000 rupees ഒറ്റ ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം കിടന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ കൊടുക്കേണ്ടി വരിക. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ഫാമിലി, നമ്മളുടെ 4-5 പേര്, അല്ലെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയും അടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വർഷത്തിലേക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ വരുത്തുന്ന ഒരു എന്താണ് തല്ലുകൊള്ളാത്ത അസുഖം എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഒരു മെഡിക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് മസ്റ്റായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുക. കാര്യം നമ്മുടെ ഹെൽത്ത്, നമ്മളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഹെൽത്ത് ഇൻഷുർ ചെയ്യുന്ന ഒരു മെക്കാനിസം ഇല്ലാതെ മുന്നോട്ട് പോകാതിരിക്കുക. കാര്യം നമ്മളിൽ പല ആൾക്കാരും വീട് പോലും വയ്ക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഈ ഒരു മെഡിക്കൽ പോളിസി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനിയുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളോ ഏത് സ്ഥലത്ത് പോയാലും അവർക്കെല്ലാവർക്കും ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാറില്ല. കാര്യം അവരെല്ലാം പക്കയായിട്ട് ഇൻഷുർഡ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഓരോ ആൾക്കാരുടെയും പ്രായവും ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു നല്ല പോളിസി നമ്മളെടുക്കുക. എന്നിട്ട് അതൊരു നമ്മുടെ എല്ലാവരുടെയും ഒരു വരുന്ന അസുഖങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ എല്ലാവർക്കും ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഇപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ ആ 4 പേരെയും കൂടി കൂട്ടിയിട്ട് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം എന്താണോ നമ്മളുടെ ആ ഒരു നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പോളിസി നമ്മൾ എടുത്തു വയ്ക്കുക. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഹോം ലോണൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോം ലോൺ നമ്മൾ ലോൺ ഇൻഷുർ ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹോം ലോണൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. കാര്യം ആ 30,000 രൂപയോ 50,000 രൂപയോ ഒക്കെ നമ്മൾ ഒരു കാരണം വെച്ചാലും നമ്മൾ ഇങ്ങനെ നഷ്ടമായിട്ട് വിചാരിക്കാതിരിക്കുക, അതിനെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ എടുക്കുക. കാര്യം നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ കുടുംബം ഒരിക്കലും എന്താണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാനായിട്ട് നമ്മൾ ഇടവരുത്തില്ല എന്നുള്ളത് ഒരു പ്രതിജ്ഞയായിട്ട് അങ്ങ് എടുത്തേക്കുക. പിന്നെ എന്താ നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊന്ന് നോക്കുക
നമ്മൾക്കൊരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസ്ക് കവർ ചെയ്യണ ലെവലിലേക്ക് ഉള്ള പോളിസീസ് നമ്മൾ എടുക്കുക. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല കേട്ടോ. ആക്സിഡൻ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾക്കൊരു ഒരു എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റിയൊക്കെ വരുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കുള്ളൊരു പ്രീമിയം നമ്മൾ അടച്ചിടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയൊക്കെ ഇപ്പോൾ എല്ലാ മഴക്കാലത്തുള്ള സംഭവം എന്താ, നമ്മളുടെ വീട്ടിലൊക്കെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് മഴ വന്നിട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടൊക്കെ ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോയി. അപ്പം നമ്മളാ വീട് അതും കൂടി നമ്മളൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിപ്പോൾ വെള്ളപ്പൊക്കം വന്നാലോ ഭൂകമ്പം വന്നാലോ എന്ത് വന്നാലും നമ്മളുടെ വീടിനെ ഒരു ഇൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം കൂടി നമ്മൾ ചെയ്തു വയ്ക്കുക. ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എന്താണ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ ഒരു നല്ല രീതിയിൽ നമ്മൾ ചെയ്തു വച്ചേക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു ഈ മലയാളിയുടെ ഒരു ഭയങ്കര പ്രശ്നമാണ്, നമ്മൾക്ക് ഇപ്പോൾ ഒരു നമ്മളുടെ ഒരു ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് ക്യാഷേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു 50 ലക്ഷം രൂപയുടെ ഒരു വീടാണ് നമുക്ക് അഫോർഡ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് 1 കോടിയുടെ വീട്ടിലേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു 15 ലക്ഷം രൂപയുടെ വണ്ടി വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കുള്ള വണ്ടി ഏതാ? 50 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അപ്പോൾ എനിക്കും വേണം ഒരു മെർസിഡീസ് ബെൻസ്. അതീ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മുമ്പിൽ ചെറുതാവൂലേ? അപ്പം അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കുക. നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിന് അല്ലെ നമ്മളുടെ കൊക്കിന് ഒതുങ്ങുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു പർച്ചേസിലേക്ക് പോവുക. അങ്ങനെയുള്ള കാറായാലും വീടായാലും ഇങ്ങനെ നമ്മൾക്കൊരു കൊക്കിലൊതുങ്ങാത്ത അല്ലെങ്കിൽ നമ്മൾക്കൊരു നാളെ ഒരു ബുദ്ധിമുട്ട് വരുന്ന പർച്ചേസുകളിലേക്ക് മൂവ് ഔട്ട് ചെയ്യാതിരിക്കുക. നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ തകർക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മുടെ ഒരു 50% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിവെക്കാനായിട്ട്, ഈ ഒരു 50% അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു പോർട്ട്ഫോളിയോ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെൽത്ത് അഡ്വൈസറിൻ്റെ സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ദീർഘകാല പരിപാടികൾ, ഷോർട്ട് ടേം നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ റിട്ടയർമെൻറ്റ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു വെൽത്ത് മാനേജറെ കണ്ടിട്ട് തന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുക. കാരണം നമ്മൾക്ക് അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അറിവുള്ള ഏറ്റവും നല്ലൊരു കൺസൾട്ടൻറ്റിൻ്റെ സഹായം എടുക്കുക. അന്നിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോർട്ട്ഫോളിയോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഒരു പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുക. ആ ഒരു മിക്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവർക്ക് നിങ്ങളെ നന്നായിട്ട് സഹായിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പോർട്ട്ഫോളിയോ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ മാനേജ് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു മേഖലയിൽ നല്ല രീതിയിൽ അറിവുണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള സെമിനാർസ്, അങ്ങനെയുള്ള ബുക്സ്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മുടെ സമയവും ക്യാഷും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നോളജാണ് പവർ. അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു എഫേർട്ട് നമ്മൾ തുടങ്ങുക. കാര്യം ഫിനാൻസ് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് നേടിയേ പറ്റൂ. അപ്പോൾ ആ നോളജ് അക്വയർ ചെയ്യാനായിട്ടുള്ള സ്കില്ല് നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് വിട്ട് കളയാതിരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ 8-9 കാര്യങ്ങളും നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിപ്പോൾ ആ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് മക്കളുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടേണ്ടി വരില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് പഠിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാനും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നും പ്രയോജനപ്രദമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. I'm not going to do that.